പിറ്റേന്ന് എനിക്ക് പനി തുടങ്ങി, ശക്തമായ പനി. അങ്ങനെ രണ്ട് മൂന്ന് ഡോക്ടർമാർ വന്ന് പരിശോധിച്ച് മരുന്ന് തന്ന്. എന്തായിട്ടും 110 ഡിഗ്രിയിൽ നിന്ന് താഴോട്ട് കുറയുന്നില്ല, ശക്തിയായ പനി തന്നെ. അങ്ങനെ അതാ ഒരു രാത്രി ഞാൻ ഔലിയാക്കളുടെ പേരിൽ, സ്വാലിഹീങ്ങളുടെ പേരിൽ ഫാത്തിഹ ഓതി ഹദിയ ചെയ്ത് ഉറങ്ങി. ചെറിയൊരുറക്ക് വന്നു. ആ സമയത്ത് ഞാൻ കാണുന്നു, ഞാനൊരു വലിയ മതിൽ, ഒരു ചുമര് അതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ ഒരാൾ പെട്ടെന്ന് എൻ്റെ ബാക്കിൽ വന്നു. ബാക്കിൽ വന്നിട്ട് നിങ്ങളെവിടെയാണ് പോണത്, അങ്ങനെ ഇങ്ങനെയുള്ള പല വർത്തമാനം. അത് ചോദിച്ച് ചോദിച്ച് അയാൾ മെല്ല കയ്യിൻ്റെ ചോദ്യം ചുമലിലേക്ക് വെക്കാൻ കൊണ്ടുപോകും. അപ്പോൾ ഞാൻ തട്ടിക്കളഞ്ഞു. പരിചയമില്ലാത്ത ആളെ കയ്യിൽ വെക്കാൻ പറ്റൂല. പരിചയമില്ലാത്ത ആൾ ശരീരത്തിൽ കൈ വെക്കാൻ അനുവദിക്കാൻ പാടില്ല എന്ന് പണ്ട് എന്നെ ഗുരുക്കന്മാർ പഠിപ്പിച്ചിരുന്നു, അഭ്യാസം പഠിക്കുന്ന കാലത്ത്. അപ്പോ ഏതായാലും തട്ടി. പിന്നെയും ആള് പിന്നാലെ ഇങ്ങനെ തുടങ്ങി. കുറേ അങ്ങോട്ട് എത്തിയപ്പോ ആ ചുമരിൽ നിന്ന് ഇങ്ങനെ ഒരു ഇങ്ങനെ പോയിട്ട് പിന്നെ ഒരു ടേണിംഗ് ഉണ്ട്. ആ ടേണിങ്ങിൽ ഞാൻ ഇങ്ങനെ മടങ്ങുമ്പോൾ അവിടെ ഒരു കുഴിയുണ്ട്. ആ കുഴിയിലേക്ക് ഇയാൾ എന്നെ പിടിച്ചു വലിച്ചു തള്ളി. പക്ഷേ ഞാൻ പെട്ടെന്ന് ചാടി അക്കരെ എത്തിപ്പോയി. പിന്നെയും പിടിച്ചു വലിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയുമരി കൂടുമ്പോൾ അതാ ബഹുമാനപ്പെട്ട സി എം അബൂബക്കർ മുസ്ലിയാർ മടവുകൾ വരുന്നു. അവരെ കണ്ടപ്പോഴേക്ക് ഇവൻ ഓടിക്കളഞ്ഞു. അങ്ങനെ മഹാനവറുകൾ എന്റെ അടുത്ത് വന്ന് എന്റെ വായിലേക്ക് കൈയിട്ട് എന്തോ ഒരു സാധനം എടുത്ത് അതിനെ എറിഞ്ഞു കളഞ്ഞു. ഇനിയില്ലാത്ത ഹഫ് ഭയപ്പെടണ്ട എന്ന് പറഞ്ഞു. നേരം വെളുത്തപ്പോൾ എനിക്ക് പനിയില്ല, എന്റെ രോഗമില്ല. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ. അങ്ങനെ പിറ്റേ ദിവസം സി എം വലിയുള്ളാഹിയെ കാണാൻ ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് താമരശ്ശേരിയിൽ ഒരു വീട്ടിലുണ്ട് എന്ന് പറയുന്നത് കേട്ടു. ഉടനെ ഞാൻ പോയി. അവിടെ എത്തുമ്പോൾ മഹാനവറുകൾ അവിടെയുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫ് അൽ ജീലാനി വൈലത്തൂർ റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവറുകളും മറ്റും സി എം വലിയുള്ളാഹിയുടെ ഖാദിമായിട്ട് അവിടെയുണ്ട്. ആ സദസ്സിൽ ചെന്ന് ഞാൻ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് സലാം അടക്കി ഉടനെ തന്നെ എന്നോട് ചോദിക്കുന്നു, അമാ ഖുൽതു ലക ലാ തഖഫ് ഫഅഖൂലു ലക അൽആന വലാ തഹസൻ. ലാ തഖഫ് എന്ന് നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉറക്കിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോൾ ലാ തഹസൻ നിങ്ങൾ ദുഃഖിക്കണ്ട എന്നും കൂടി പറയുന്നു. മാന്യ മുഅ്മിനീങ്ങളെ, ഇതൊന്നും കെട്ടുകഥയല്ലല്ലോ, ഇതൊന്നും ശൈത്താന്റെ പ്രവൃത്തിയല്ലല്ലോ. വളരെയധികം വ്യക്തമായ കറാമത്തുകൾ തന്നെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ ശക്തിയും ഉപയോഗിച്ച് അവിടെ നിന്ന് ഉപദേശിക്കുകയും സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം മാത്രമാണ് ഹക്കായ ആശയമെന്ന് അവിടുത്തെ മുരീദന്മാരെയും അവിടുത്തെ മുഹിബ്ബീങ്ങളെയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അങ്ങനെ അതാ അവിടെ നിന്ന് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, സഹോദരങ്ങളോട്, മന്യമുഅ്മിനീങ്ങളോട് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും നമ്മുടെ പൂർവീകരായ സ്വാലിഹീങ്ങൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ഉലമാക്കളും ഔലിയാക്കളും നടന്ന ആ വഴിയിൽ തന്നെ നടക്കണം. അതിൽ നിന്ന് തെറ്റിപ്പോകണ്ട കേട്ടോ, അത് വളരെയധികം അബദ്ധമാണ്. പരിശുദ്ധ ഖുർആനിൽ ഇന്നാ അഅതൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ എന്ന ഈ ചെറിയ സൂറത്ത് ധാരാളം അർത്ഥമുള്ള സൂറത്താണ്. ഇമാം ഫഖ്റുദ്ദീൻ റാസി 10-40 പേജ് ഈ ചോദിച്ചു, മത്തസ്സാഅത്തു യാ റസൂലല്ലാഹ്, എപ്പോഴാണ് ഖിയാമത്ത് നാള് നബിയേ? അവിടെ നിന്ന് ചോദിക്കുന്നു, നീ ഖിയാമത്ത് നാളിന്റെ സമയം ചോദിക്കാനാണ് വന്നത്. മാതാ, ആ ഖിയാമത്ത് നാളിന് നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോൾ സഹാബി പറഞ്ഞു,
ليس عندي كثير صلاة ولا صيام. ഓ ഹബീബായ നബിയെ, ഞാൻ പറഞ്ഞ നിസ്കാരവും ഏതാണ്ട് സുന്നത്ത് നിസ്കാരങ്ങളും ഒക്കെ ചെയ്യുമെന്നല്ലാതെ കൂടുതൽ നിസ്കാരം ഉള്ള ആളല്ല, കൂടുതൽ നോമ്പ് നോൽക്കുന്ന ആളല്ല. വലാക്കിന്നീ ഉഹിബ്ബുല്ലാഹ വറസൂലഹു, എങ്കിലും ഞാൻ അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും പ്രിയം വെക്കുന്ന നബിയെ എന്ന് പറഞ്ഞപ്പോൾ നീ ആരെയാണോ പ്രിയം വെക്കുന്നത് അവരുടെ കൂടെ നീ ഉണ്ടാകും എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ഹദീസ് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. ഞങ്ങളെ അമലൊക്കെ അള്ളാഹ് സ്വീകരിക്കോ സ്വീകരിക്കൂലേ എന്ന സംശയത്തിനാണല്ലോ, അങ്ങനത്തെ അമല് കുറഞ്ഞവരായ ഞങ്ങൾക്ക് പോലും അല്ലാഹുവിന്റെ ഹബീബിനെ പ്രിയം വെക്കുന്നത് കൊണ്ട് സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. ഞങ്ങൾ അല്ലാഹുവിനെ പ്രിയം വെക്കുന്നു, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളെക്കാളും പ്രിയം വെക്കുന്നു, അതുകൊണ്ട് ഇൻഷാല്ലാ ഞങ്ങൾക്ക് സ്വർഗം ലഭിക്കുമെന്ന് മഹാനായ സഹാബി പറയുന്നു. അതുകൊണ്ട് ചെറുപ്പക്കാരെ, യുവാക്കളെ, സുഹൃത്തുക്കളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുകയും അവിടുത്തെ പേരിൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യണം. അവിടുത്തെ കുടുംബ പരമ്പര ആളായ അഹ്ലു ബൈത്തിനെ പ്രിയം വെക്കണം, അവിടുന്ന് പഠിപ്പിച്ചു തന്ന സുന്നത്ത് ജമാഅത്തിനെ പ്രിയം വെക്കണം. അതിൽ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി തരട്ടെ. ഈ മൈക്കൊന്നും